കൃഷിയെയും കർഷകരെയും സംരക്ഷിക്കുക, കർഷക സമരം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ കർഷകർക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കുക, ദിനം പ്രതിയുള്ള വളങ്ങളുടെ വിലവർദ്ധന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കിസാൻ സഭയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ധർണകൾ സംഘടിപ്പിച്ചത്. കിസാൻ സഭ ചിറയിൻകീഴ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചിറയിൻകീഴ് പോസ്റ്റ് ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം നടത്തിയത്. വി ശശി എം എൽ എ ധർണ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കിസാൻ സഭയുടെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ സമരം കേരളത്തെ മാത്രം ബാധിക്കുന്നൊരു വിഷയമല്ല, ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഈ സമരം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം പ്രാദേശികമായി നമ്മുടെ മണ്ഡലത്തെയും ബാധിക്കുന്ന വിഷയമാണ് ഈ വന്യമൃഗങ്ങളുടെ ആക്രമം കൊണ്ട് പൊറുതിമുട്ടുന്ന കർഷകരുടെ അവസ്ഥ. നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിൽ എടുത്തു പറഞ്ഞാൽ മുതാക്കൽ ഗ്രാമപഞ്ചായത്തിൽ ഈ കാട്ടുപന്നികളുടെയും മറ്റു വന്യമൃഗങ്ങളുടെയും ശല്യം കാരണം ധാരാളം കർഷകർ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇന്ന് അനുഭവിക്കുന്നുണ്ട്. അതിന് ശാശ്വതമായൊരു പ്രതിവിധി ഉണ്ടാകണമെന്ന ആവശ്യം എല്ലാ നിയോജകമണ്ഡലത്തിൽ നിന്നും ഏറെക്കുറെ ഈ ആവശ്യം നിയമസഭയ്ക്കും അകത്തും പുറത്തും ഉന്നയിച്ചിട്ടുള്ള സമരങ്ങളും അഭ്യർത്ഥനകളും ഒക്കെ നമ്മൾ സംസ്ഥാനത്തും ഉയർന്നു വരാറുണ്ട്. ആ കർഷകരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റുമായി ഈ വിഷയം ഏത് രീതിയിൽ കൈകാര്യം ചെയ്യാം എന്ന് നമ്മൾ ആലോചിച്ച സന്ദർഭത്തിലൊക്കെ വനം വകുപ്പിൻ്റെ അതിർത്തിക്കുള്ളിൽ ഇന്ന് നിലവിലുള്ള നിയമപ്രകാരം കടന്നു ചെന്ന് എന്തെങ്കിലും ഒരു സംരക്ഷണ സംവിധാനം ഒരുക്കുവാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് നിയമപരമായി കഴിയില്ല എന്നുള്ള സ്ഥിതിവിശേഷമാണുള്ളത്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം കൂടിയേ തീരുള്ളൂ. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ കേന്ദ്ര ഗവൺമെൻറ് ഇടപെടണം, യുക്തമായ തീരുമാനം ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാകണം, കർഷകരെ സംരക്ഷിക്കണം എന്നുള്ളതാണ് നമ്മൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ടൊരാവശ്യം. ഡി ടൈറ്റസ്, എം അനിൽ തോന്നക്കൽ, രാജേന്ദ്രൻ, ടി സുനിൽ, കളിയപ്പുര രാധാകൃഷ്ണൻ നായർ തുടങ്ങിയവർ ധർണയിൽ പങ്കെടുത്തു. എച്ച് പി ന്യൂസ്, ആറ്റിങ്ങൽ.